രണ്ട് ദിവസം മുൻപ് ബാംഗ്ലൂരിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അയാൾ ആശുപത്രിയിലാണ്. മുഹമ്മദ് മാരിഷ്, 18 വയസ്സായിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഇവിടെ ഇലക്ഷനിൽ ബി ജെ പി ജയിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ്, മുൻകൂർ സന്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇതൊന്ന് ഇതാണ്, ബി ജെ പിയുടെ പേര് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ച്, പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കില്ല, കോടതിയിൽ ഏൽപ്പിക്കില്ല, സ്പോട്ടിൽ വെച്ച് വെടിവെച്ച് കളയുന്ന ഒരുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് ചേർന്നു. ഇപ്പം ഹിന്ദു പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം വിദ്യാർത്ഥിയെ തല്ലിയിട്ടുള്ളത്. അതെ, പിടിച്ചു വലിച്ചു പിടിച്ചു കൊണ്ടുപോയതൊന്നും പറഞ്ഞിട്ടല്ല. കടയിലിരുന്നൊപ്പം ജ്യൂസ് കുടിക്കുന്നു. ഇത് കണ്ട സമയത്താണ് കലി കയറിയ കുരുപൊട്ടിയ ഹിന്ദുത്വവാദികൾ ഈ വിദ്യാർത്ഥിയെ തല്ലിയത്. അത് ഇരുമ്പ് വടി ചൂടാക്കിയിട്ട്, തീയിലിട്ട് ചൂടാക്കിയിട്ടാണ് ഉപദ്രവിച്ചത്. കർണാടകം, സൗത്ത് കർണാടകയിലെ പുത്തൂർ ഡിസ്ട്രിക്റ്റിലെ, പുത്തൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് അവിടെ, അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണ്. ഇവിടെ വെച്ച് കണ്ടുമുട്ടി, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ചൊരു ജ്യൂസ് കുടിക്കുന്നു, മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തൊരു ജ്യൂസ് കുടിക്കുന്നു. അവിടെ കെട്ടിപ്പിടിക്കുകയോ ലൗചിക മറ്റേ ഇത് കിസ് ഓഫ് ലവ് നടത്തി ഒന്നും ചെയ്തിട്ടില്ല. ഇദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു, എന്നെ തല്ലരുത്, ഞങ്ങളെ വെറുതെ വിടണം, ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഈ മുഹമ്മദ് ബാരിഷ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും ഹിന്ദുത്വ പ്രവർത്തകർ, അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ബാരിഷ് ആണല്ലോ, മുഹമ്മദ് ആണല്ലോ, പിന്നെ തല്ലുക. കാരണം പിന്നെ കണ്ടെത്താം. ആദ്യം തല്ലുകൊടുക്കുക, ശിക്ഷ ആദ്യം, കുറ്റം എന്താ അതൊക്കെ പിന്നെ പറയാന്നുള്ളതാണ്. ഏതായാലും അവരവരുടെ റിക്വസ്റ്റ് ചെവിക്കൊണ്ടില്ല. വീണ്ടും വീണ്ടും മർദ്ദനം തുടരുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിലാണ്. ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടമാണെന്ന് മനസ്സിലാക്കണം. നാളെ നോണം വരെ ഇവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിൻ്റെ റിസൾട്ട് വരികയാണ്. അവിടെ ദേശീയ തലത്തിലുള്ള ആളുകൾ പോലും അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ഇങ്ങനെയുള്ള സൂചനകൾ കിട്ടുന്നത്. മുസ്ലിം സമുദായം, അതോടൊപ്പം ലിംഗായത്ത് സമുദായം, എല്ലാവർക്കും മതിയും കൊതിയും തീർന്നു എന്നാണ് വാർത്ത. ഇന്ന് വരെ, ഇന്ന് ഇത്രയും വരെ ഇന്ത്യയിൽ എവിടെയും കാണാത്ത രീതിയിലാണ് ജാതി കാർഡുകളും മതത്തിൻ്റെ കാർഡുകളും ഇറക്കി ബി ജെ പി കളിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച് ഈ രാജ്യത്തെ പരിപൂർണമായിട്ട് അഗ്നിക്കിരയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് മതസ്പർദ്ധ ഇളക്കി വിടുക എന്നുള്ളത്. നമ്മൾ പറയാറുണ്ട്, തൃശ്ശൂർ പൂരത്തിന് ആന മതിച്ചേന്ന് പറഞ്ഞിട്ട് കുറേ പോക്കറ്റ് അടിക്കാരും ഇറക്കും. എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഓടും, ഓടുമ്പോൾ ബാക്കി എല്ലാവരും ഓടും. ഓടുന്ന സമയത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾ കുട്ടികളൊക്കെ അവിടെ തലതല്ലി വീഴും. ആ സമയത്ത് അവരെ ആഭരണങ്ങൾ പൊട്ടിക്കും. ഇതുപോലെ തന്നെ ഇന്ത്യയിൽ മതസ്പർദ്ധയുണ്ടാക്കുക, ആളുകളെ ഭയചകിതരാക്കി മാറ്റുക, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോൾ ഓരോ വോട്ട് പുകറ്റടിക്കുക. ഇവിടെ സ്വർണമാണെങ്കിൽ അവിടെ വോട്ട്. പ്രശ്നമുണ്ടാക്കുക, നിങ്ങൾ പ്രശ്നത്തിലാണ്, സൂക്ഷിച്ചോ എന്ന രീതിയിൽ. കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാലത്തെഴുന്നേറ്റ വൈകുന്നേരം വരെ കേരളം അപകടാവസ്ഥയിലാണ്, കേരളം അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ കേരള സ്റ്റോറി കൊണ്ടുവന്നിട്ടുണ്ട്, അപകടാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു എൻ്റർടൈനർ അല്ല അത്, ആളുകൾക്ക് എല്ലാവർക്കും കണ്ട് രസിച്ച് കൈയടിച്ച് ഇൻ്റർവെല്ലിനോ ചായയും കുടിച്ച് കപ്പരണ്ണിയും വാങ്ങിച്ച് തിന്ന് ഒരു റിലാക്സേഷൻ, അതിനു വേണ്ടിയിട്ടല്ല. റിലാക്സ് ചെയ്യുന്ന സമുദായങ്ങളെ, റിലാക്സ് ചെയ്യുന്ന പ്രശാന്ത ചിത്തരായിട്ടുള്ള ആളുകളെ അവരെ അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുക. സിനിമ കണ്ട് മടങ്ങി വരുന്ന ആളുകൾ ഇങ്ങനെ പറയണം, ഷൂ എന്താ കാശ്മീർ ഫയൽസിനെ കുറിച്ച് അതാ പറഞ്ഞത്, എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി, ഇങ്ങനെയാണോ ഈ മുസ്ലിങ്ങൾ. ആ ഒരു വർത്തമാനം സൃഷ്ടിക്കുക. ഹിറ്റ്ലർ പോലും സിനിമകൾ, ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ, നമ്മുടെ അക്കൻ വൈറ്റ് ആയിരുന്നല്ലോ, ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ പോലും സിനിമകൾ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നുണപ്രചാരണം ഒരു വഴിക്ക് അവർ നാടകങ്ങളും
സിനിമകളും പ്രസംഗങ്ങളും എല്ലാം തന്നെ ജൂതവിരോധത്തെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു. ജൂതൻ എന്ന് പറയുന്ന അവസ്ഥയെ ഇല്ലാതാക്കി മാറ്റുക. ഏതായാലും ജൂതന്മാരെ 70 ലക്ഷം ജൂതന്മാരെ കൊന്നു. കുറേ ആൾക്കാർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആളുകളെ കുറിച്ച് ചോദിച്ച സമയത്ത് ഞാൻ ഈ പുണ്യപ്രവൃത്തി ചെയ്തു എന്ന് ലോകം അറിയേണ്ട, അതിനുവേണ്ടി കുറച്ച് ആൾക്കാരെ വിട്ടതാണെന്ന് പറഞ്ഞ ക്രൂരനാണ് ഹിറ്റ്ലർ. പക്ഷെ അവസാനം ഹിറ്റ്ലറുടെ അവസാന കാലഘട്ടം അതിനെ കൈ പറിക്കുന്നു, കാല് പറിക്കുന്നു, ചായ പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിലായി അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ദൈവം കൊടുത്ത ശിക്ഷ. ആരും അയാൾ പറഞ്ഞത് അനുസരിക്കാതായി. അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി അയാളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഗൂഢ ആലോചനകൾ നടത്തി. പിന്നീട് മരിച്ചതെങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ പറയുന്നത് ചെമ്പട വന്നു, റഷ്യൻ പട വന്ന് കയറിയ സമയത്ത് ഇരിക്കപ്പുറത്തിയില്ലാതെ ബംഗറിൽ ഒളിച്ചു. അവസാനം ഉടനെ തന്നെ വിവാഹം കഴിച്ചിട്ടുള്ള ഇവ ബ്രൗൺ എന്ന സ്ത്രീയും കൂടിയിട്ട് ആത്മഹത്യ ചെയ്തു. അപ്പം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ലക്ഷോപലക്ഷം ആൾക്കാരെ കൊലയ്ക്ക് കൊടുത്തത്? എന്താണ് ഹിറ്റ്ലർ നേടിയത്? ഇതേ ചോദ്യം വീണ്ടും നമ്മൾ മറ്റു പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ട്. ഇവിടെയും ആ രീതിയിലാണ് പോക്കെങ്കിൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ അവസാനം. ചരിത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, ആവർത്തിപ്പിക്കപ്പെടുന്നു, ആവർത്തിക്കപ്പെടുമെന്ന് സാരം. അപ്പം ആയതുകൊണ്ട് തന്നെ മുസ്ലിം എന്നൊരു പേര് കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കോ. എന്തിനാ തല്ലുന്ന ആർക്കും ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്ക് പിന്നെ പറയാമെന്ന് പറയാം, അയാളും തല്ല അരി കഴിഞ്ഞില്ലേ. ഒരു മുസ്ലിമിനെ തല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്തിനാ കുട്ടിയെ തല്ലുന്നതെന്ന് ചോദിക്കാൻ പറ്റുന്നവർ മുസ്ലിം ആയിരിക്കും സാധാരണഗതിയിൽ, അല്ലെങ്കിൽ അവൻ്റെ ബന്ധു ആയിരിക്കും. അതുകൊണ്ട് അവനെയും തല്ലിയേക്കുക. നടപ്പാക്കുകയാണ് ഇവിടെ മുസ്ലിങ്ങൾ വേണ്ട, ഇവിടെ ക്രിസ്ത്യാനി വേണ്ട, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വേണ്ട, ഇവിടെ ദളിതന്മാരും വേണ്ട. അവരുടെ ആ ഒരു പ്രഖ്യാപനം പല രൂപത്തിലും പല ഭാവത്തിലും സംഘപരിവാർ സംഘടനകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവസാനത്തൊരു നിദർശനമാണ്, തെളിവാണ് ഈ മുഹമ്മദ് പാരിഷ് പറഞ്ഞ കുട്ടിയെ ബാംഗ്ലൂരിൽ വെച്ച് അവിടെ തല്ലി അവശ നിലയിൽ എത്തിച്ചത്. 18 വയസ്സായിട്ടുള്ളൂ. തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും അവർ ജോലിയിലൊക്കെ പോലും ഒന്നുമില്ല. സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു, നമുക്കൊരു ജ്യൂസ് കഴിച്ചിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. രണ്ടുപേർ ജ്യൂസ് കഴിക്കാൻ കയറി. അതിൻ്റെ പേരിലാണ് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ മര്യാദ, അതായത് അവർ തമ്മിൽ എന്തെങ്കിലും ശരിയല്ലായ്മകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും തല്ലണ്ടേ? അത് തല്ലാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? ആ കൂട്ടത്തിലുള്ള പെൺകുട്ടി ഹിന്ദു പെൺകുട്ടിയാണ്. രണ്ട് ഹിന്ദു പെൺകുട്ടിയെ നോക്കുക, ഹിന്ദു പെൺകുട്ടിയോട് സംസാരിക്കുക, ഹിന്ദു പെൺകുട്ടിയായിട്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക, അങ്ങനെയൊക്കെയും ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലും ആ ഒരവസ്ഥ അധികം താമസിയാതെ സംജാതമാകും എന്നൊരു സ്വപ്നം അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ BJP ക്കാർ. ഇപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല, കാരണം സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് സാംസ്കാരികമായിട്ടൊക്കെ മുസ്ലിം സമുദായം ഉന്നതമായ രീതിയിലാണ്. അപ്പോൾ അവരെ അനുഗ്രഹിച്ച് ചെയ്യാതെ ഇവർക്കൂടെ കാലുകുത്താൻ പറ്റില്ല. അത് കഴിഞ്ഞവർ ക്രിസ്ത്യൻ സമുദായമുണ്ട്, അത് കഴിഞ്ഞവർ ദളിതന്മാരുണ്ട്, പിന്നെ ബാക്കിയാലവർക്ക് വോട്ട് ചെയ്യാൻ, അതൊന്നും തലയ്ക്ക് വെളിവില്ലാത്ത ചാണകത്തലയന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സാരം. എന്തായാലും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മളെല്ലാവരും മനസ്സിൽ വെച്ച് മനനം ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ആയിരിക്കും ഒരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും കേരളത്തിലും സംഭവിക്കുക എന്നുള്ള അറിവ്, അത് നമ്മുടെ ബോധതലത്തിൽ എപ്പോഴും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമല്ല, തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രത്യേകിച്ചും. കാരണം ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം, അയാൾക്ക് അയാളുടെ കയ്യിലുള്ള ഓർഗൺ ഓഫ് ഒപ്രഷൻ, വല്ലാത്തൊരു കൂട്ടം ആൾക്ക് ഉയർന്നു പോകുമ്പോൾ ഒന്ന് താഴ്ത്തിക്കുവാ എന്ന് പറയാം. ഒരു കൂട്ടം ആൾക്കാർ വല്ലാതെ താഴ്ത്തി പോകുമ്പോൾ അവർ വേണ്ടുന്ന വിധത്തിൽ ബാക്കപ്പ് നടത്തി ഉയർത്താനുള്ള ഓർഗൺ ഓഫ് ഒപ്രഷൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുക്കുന്നത് ഇവിടെയുള്ള വോട്ടേഴ്സാണ്. ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സമൂഹ ശരീരത്തിൽ ഒരു ഭാഗത്തിന് കേടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഗത്തിനും കേടുവരും. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു വിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ വേദന എടുക്കുന്ന വിരലിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കുമാണ് വേദന എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, വിരൽ അയ്യോ എന്ന് പറയാറില്ല. വിരൽ മുറിഞ്ഞ് എന്താ പറയുക, അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ വായ ഇവിടെ ഈ മുഖത്താണ് എക്സ്പ്രഷൻ വരിക, നമുക്കാണ് അപകടം പറ്റുന്നത്. ആയതുകൊണ്ട് തന്നെ
ഇസ്ലാമോ ഫോബിസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് മൊത്തം സമൂഹത്തെയാണ് ബാധിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നേറണം. അവർക്ക് ഓർഡർ ഓഫ് ഓപ്പറേഷൻ കൊടുക്കുന്ന സമയത്ത്, അവരെ അധികാരദണ്ഡ് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ആ സൂക്ഷിക്കാനുള്ള ഒരു അവസരമാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസരം. ആ അവസരം കൃത്യമായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ ആ ദണ്ഡ് നിങ്ങളുടെ തലയിൽ തന്നെയാണ് വന്ന് വീഴുക എന്ന് സാരം. ഹിമാചൽ പ്രദേശിലാണ് സംഭവിച്ചത്. ബി ജെ പി ആണ് അവിടെ ഭരിച്ചിരുന്നത്. നദ്ദ ദേശീയ പ്രസിഡന്റിൻ്റെ നാടാണ് അവിടെ. ബി ജെ പി 5 കൊല്ലം കൊണ്ട് അവിടെ മരിച്ചു നടിച്ചു അവിടെ. അവസാനം കോൺഗ്രസിൻ്റെ കയ്യിൽ ഭരണം കിട്ടി. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഷിംല തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് 34 സീറ്റിൽ 24 സീറ്റും അവിടുത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടാണ് ബി ജെ പിയെ തൂത്തുവാരി. കോൺഗ്രസിന് 24 സീറ്റ്, ബി ജെ പി 9 സീറ്റ്. ഈ 9 സീറ്റിലെ വ്യത്യാസങ്ങൾ 5-8 വോട്ടിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസ് തൂത്തുവാരി, എല്ലാം തൂത്തുവാരി എന്ന് പറയാം, ബി ജെ പി 0 APA എന്ന് പറയാം. വലിയൊരു സന്ദേശമാണത്. അവർ കൊടുത്ത സന്ദേശം ഉത്തരേന്ത്യയാണ്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ കൊടുക്കാൻ കർണാടകത്തിലുള്ള ആളുകൾക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പം എനിക്കുള്ളത്, നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമസ്കാരം.